ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് കുറച്ച് കായ വറുത്താലോ. ഓണസദ്യ വിളമ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഭവമാണ് കേട്ടോ നമ്മുടെ കായ വറുത്തത്. അത് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി നോക്കിയാലോ. അപ്പം ഞാനിവിടെ 1 കിലോ പച്ചക്കായയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മളിത് വൃത്തിയായിട്ട് കഴുകി ഇതിൻ്റെ തൊണ്ടെല്ലാം കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പണി. അപ്പോൾ അരിയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്കൊരു സ്ലൈസർ ഉണ്ടെങ്കിൽ നമുക്ക് ഒരേ അളവിൽ തന്നെ അരിഞ്ഞെടുക്കാനായിട്ട് പറ്റും. സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കായ വറുത്തതാണ് സദ്യയിൽ വിളമ്പാറ്. അപ്പോൾ ഇത്തവണ നമുക്ക് വീട്ടിൽ തന്നെ വറുത്തെടുത്ത കായ വിളമ്പാം. അപ്പോൾ ഇത് ഒരേ അളവിൽ തന്നെ മുറിച്ച് വെച്ചതാണ്. അപ്പോൾ നോക്കിയാൽ ഈ ഒരു കട്ടിയെ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഒരുപാട് കട്ടിയിൽ നമ്മൾ മുറിച്ച് വെച്ചാൽ വറുക്കുമ്പോൾ നമുക്ക് അത്രയും ക്രിസ്പി ആയിട്ട് കിട്ടില്ല. പിന്നെ മാത്രമല്ല ഒത്തിരി സമയം വേണ്ടി വരും നമ്മൾ വറുത്തെടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരേ അളവിൽ തന്നെ മുറിച്ചെടുക്കാനാണ്. ഞാനിവിടെ 2 അളവിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ഒന്ന് വട്ടത്തിലും മറ്റൊന്ന് ചെറിയ ചെറിയ പീസുകളായിട്ട്. നമ്മൾ സാധാരണ 2 തരത്തിലും വിളമ്പാറുണ്ട്. അതുകൊണ്ടാണ് 2 തരത്തിലും ഞാൻ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരുന്നത്. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് കായയെല്ലാം വറുത്തെടുക്കുന്നത്. അപ്പോൾ നല്ലോണം ഫ്ലെയിം ഇട്ടിട്ട് നല്ലോണം എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ പീസ് കായ ഇട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വറുത്ത് മാറി വരുന്നുണ്ട്. അപ്പോൾ എണ്ണയെല്ലാം പെർഫെക്റ്റായിട്ട് ചൂടായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അതിനുശേഷമാണ് ബാക്കിയുള്ള കായയെല്ലാം ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. എപ്പോഴും ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് എണ്ണ നന്നായി ചൂടായെന്ന് ഉറപ്പ് വരുത്തിന് ശേഷം മാത്രം നമ്മുടെ കായ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അതുപോലെ നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിറയെ എണ്ണ വേണം. കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് വറുത്തെടുത്താൽ മതി. ഒരുപാട് അങ്ങ് ഇട്ട് വല്ലാതെ അങ്ങ് തിക്കിയിട്ട് ഇടണ്ട. നമ്മുടെ എണ്ണ കുറവാണെങ്കിൽ കായ പെർഫെക്റ്റായിട്ട് വറുത്തെടുക്കാൻ പറ്റില്ല. എപ്പോഴും കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് വറുത്തെടുത്താൽ മതി. നമ്മൾ കായ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ പതി ഒന്ന് ചെറുതായിട്ടൊന്ന് കുറയും. ആ സമയത്താണ് നമ്മൾ കുറച്ച് ഉപ്പും മഞ്ഞളും തെളിക്കേണ്ടത്. അപ്പോൾ ഉപ്പും മഞ്ഞളും ഞാൻ 1/4 ടീസ്പൂൺ വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട്. ഈ സമയത്തൊക്കെ നമ്മൾ ഫ്ലെയിം ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് വറുത്തെടുക്കുന്നത്. ഇനി ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാനായിട്ട് പോവാണ്. മഞ്ഞളും ഉപ്പും ചേർത്ത് വെള്ളം തെളിക്കുന്ന സമയത്ത് പൊട്ടിത്തെറിക്കാൻ, എണ്ണ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഈ വെള്ളം തെളിച്ചെടുക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം എടുത്തു പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മഞ്ഞളും ഉപ്പും ചേർത്ത വെള്ളം നന്നായിട്ടൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുകയാണ്. സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്ത ഉടനെ തന്നെ പെട്ടെന്നൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. കാരണം എല്ലാ ഭാഗത്തും ഒരുപോലെ തന്നെ മഞ്ഞളും ഉപ്പും പിടിക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്നൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് പറയുന്നത്. മഞ്ഞളും ഉപ്പും വെള്ളം തെളിച്ചതിന് ശേഷം ഞാൻ ഫ്ലെയിം ഒന്ന് കൂടുതലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അത് കറക്റ്റായിട്ടൊന്ന് വറന്ന് വരാൻ വേണ്ടിയിട്ടാണ് ഫ്ലെയിം കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കോരിയെടുക്കാറായിട്ടുണ്ട്. കാരണം നമ്മളിത് കോരിയെടുക്കുമ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കായ തട്ടുമ്പോൾ ഒരു ശബ്ദം കേൾക്കാനായിട്ട് പറ്റും. അതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പാകം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒരു കായ പുറത്തിട്ട് നോക്കാം. ഒരു 2 സെക്കൻഡ് കഴിയുമ്പോഴേക്കും ഈ കായ ഒന്ന് തണുത്തിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് കഴിച്ച് നോക്കാം. അപ്പോൾ അത് ക്രിസ്പി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കോരിയെടുക്കേണ്ട. കുറച്ച് സമയം കൂടി അതിനകത്തിട്ട് വറുത്തെടുത്തിട്ട് നിങ്ങൾ എടുത്താൽ മതി. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം ഇതൊന്ന് കോരി മാറ്റിയാൽ മതി കേട്ടോ. അപ്പോൾ ഇനി 2-ാമത്തെ ബാച്ചും വറുത്തെടുക്കുകയാണ്. ഇതേപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് എണ്ണ ചൂടാൻ ശേഷം നമ്മൾ കായ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ചതിന് ശേഷം മഞ്ഞൾ വെള്ളം ഇട്ട് വറുത്തെടുത്തതാണ് 2-ാമത്തെ ബാച്ചും. നമ്മൾ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള കായം വറുത്തെടുത്ത് കഴിഞ്ഞു. അപ്പോൾ എല്ലാ മെത്തേഡും ഒരുപോലെയാണ്. അതുകൊണ്ടാണ് ഷോർട്ടായിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള കായാണ് കേട്ടോ. എനിക്കതാണ് കുറച്ചുകൂടി ഫേവറേറ്റ് ആയിട്ട് തോന്നിയത്. വട്ടത്തിലുള്ള കായ നല്ല സൂപ്പർ ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. പൊട്ടിച്ച് നോക്കുമ്പോൾ തന്നെ നന്നായിട്ട് നമുക്കിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് വരുന്ന രീതിയിൽ തന്നെ നമ്മളത് വറുത്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല ക്രിസ്പി ആയിട്ടാണ് നമ്മളത് വറുത്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇത്തവണത്തെ ഓണത്തിന് ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം എന്നെ എഴുതി അറിയിക്കുകയും വേണം. ഇനിയും പുതിയ റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം.